നമസ്കാരം, ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടി കേരളം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. മറ്റെങ്ങുമല്ല, രാഹുൽ ഗാന്ധി ഒഴിയുന്ന വയനാട്, അവിടെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കകം ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. കാരണം താൻ റായ്ബറേലിയിലാകും ഉണ്ടാകുക, വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയാണ് മത്സരിക്കുക എന്ന പ്രഖ്യാപനം ഇന്നലെ രാഹുൽ ഗാന്ധി തന്നെ നടത്തിയിരുന്നു. അതേ തുടർന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, പ്രത്യേകിച്ച് വയനാട്ടിലെ, വലിയ ആവേശത്തിലാണ്. കാരണം രാഹുലിന് തൊട്ടു പിന്നാലെ പ്രിയങ്ക വരുമ്പോൾ വയനാട് എന്ന മണ്ഡലം ദേശീയ ശ്രദ്ധയിൽ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തെക്ക് രാഹുൽ ഗാന്ധിയും വടക്ക് പ്രിയങ്കാ ഗാന്ധിയും എന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നതോടെ ഒരു ഡബിൾ എഞ്ചിനായി കോൺഗ്രസ് ഇന്ത്യയിലുടനീളം ജോലി ചെയ്യാനുള്ള എല്ലാ ആവേശവും പ്രവർത്തകർക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണവർ. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊക്കെ ഈ പ്രിയങ്കയുടെ വരവിനെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ലീഗ് പറയുന്നത് ഇന്ത്യ മുന്നണിക്കടക്കം വലിയ കരുത്താകും ഈ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ്, കേരളത്തിൽ വലിയ പ്രകമ്പനം സൃഷ്ടിച്ചിരുന്നു രാഹുലിൻ്റെ സ്ഥാനാർത്ഥം. ഈ 2024 ലോക്സഭാ ഇലക്ഷനിലും രാഹുൽ ഫാക്ടർ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ മറ്റൊന്ന്, പ്രിയങ്ക വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുന്നതുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പാലക്കാട് അടക്കമുള്ള രണ്ട് മണ്ഡലങ്ങളിൽ, ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മണ്ഡലങ്ങളിലും കോൺഗ്രസിന് അത് കരുത്തു പകരുമെന്ന കാര്യവും ഉറപ്പാണ്. ഈ വിഷയമാണ് ട്രെൻഡ്സ് ചർച്ച ചെയ്യുന്നത്. ഒപ്പം ജി സുധാകരൻ ഇന്നലെ ന്യൂസ് 18 നടത്തിയ ചില വെളിപ്പെടുത്തലുണ്ടായിരുന്നു, അതിൻ്റെ ചില ബാക്കി കാര്യങ്ങളും ചർച്ചയ്ക്ക് വരും. ആദ്യം നമുക്ക് സി വി അനുമോദിലേക്ക് ഒന്ന് പോകണം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പ്രിയങ്ക വരുന്നതോടെ വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ എന്നാണ് സി വി അനുമോദ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ കന്നി തെരഞ്ഞെടുപ്പ് അംഗത്തിന് കൂടിയാണ് വേദിയാകുന്ന ആവേശത്തിലാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ വയനാട് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലമാണ് രാഹുൽ നിലനിർത്തുക. വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നു. വയനാട് പാർലമെന്റിൽ മണ്ഡലത്തിലെ വണ്ടൂരിൽ നിന്നുമാണ് അനുമോദം ചേരുന്നത്. ഒപ്പം വയനാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൊതുജനങ്ങളും അനുമോദനൊപ്പമുണ്ട്. അനുമോദ, പ്രിയങ്ക ഗാന്ധിയുടെ വരവ്, രാഹുൽ വന്നപ്പോൾ നമുക്കറിയാം രാഹുൽ വയനാട്ടുകാരനായി മാറി. രാഹുൽ പറയുന്നത് 2 MP മാരുണ്ടാകും വയനാടിന് എന്നാണ്. പ്രിയങ്ക വന്നാലും താൻ രാഹുൽ താൻ വയനാടിൻ്റെ പുത്രനായി നിൽക്കുമെന്ന് പറയുന്നു. ആ സ്നേഹം ആവോളം അനുഭവിച്ച അറിഞ്ഞ ആളാണ് രാഹുൽ. പ്രിയങ്കയുടെ കാര്യത്തിൽ മാറ്റമുണ്ടാകാനുള്ള സാഹചര്യമില്ല. കാരണം പ്രിയങ്കയും വയനാട് മനസ്സാവരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ തന്നെ. എന്താണ് ജനങ്ങളുടെ ഒരു വികാരം, പാർട്ടി പ്രവർത്തകരുടെ, നേതാക്കളുടെ, പ്രിയങ്കയുടെ വരവ് വയനാടിനെ അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിക്കുമോ? രഞ്ജിത്ത്, നമുക്കറിയാം രാഹുൽ ഗാന്ധി വയനാട് വിടുന്നു എന്നുള്ളത് അത് വയനാട്ടുകാർക്ക് അല്പം നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും അതൊരു ഏകദേശം എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം റായ്ബറേലി നിലനിർത്തേണ്ടതും അദ്ദേഹം അവിടെ തുടരേണ്ടതും എല്ലാം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതീവ നിർണായകമായ കാര്യമാണ്. പകരം ആര് എന്ന ചോദ്യമായിരുന്നു. പകരം പ്രിയങ്ക ഗാന്ധി വരുന്നതോടെ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് പോകുന്നു എന്ന തോന്നലേ വയനാട്ടുകാർക്ക് ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ റായ്ബറേലിയിലും വയനാട്ടിലും താനുണ്ടാകും എന്ന് പറയുമ്പോൾ വയനാട്ടുകാർക്ക് രാഹുൽ ഗാന്ധിയുടെ ഒരു അസാന്നിധ്യം അറിയുകയില്ല എന്ന് തന്നെ പറയും. മാത്രമല്ല പ്രിയങ്ക ഗാന്ധി വയനാട്ടുകാർക്ക് അപരിചിതയല്ല. രാഹുലിൻ്റെ കൂടെ നിരവധി വേദികൾ പങ്കിട്ടതാണ്, പലതവണ പ്രചാരണത്തിന് വന്നതാണ്. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയാണ് ഇവിടെ മത്സരിക്കുന്നത് എന്നറിഞ്ഞതോടെ ഇവിടുത്തെ ആ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ തന്നെ ഏറെ മുൻതൂക്കം നേടുവാൻ യു ഡി എഫിന് സാധിക്കും. ഇതൊരു യു ഡി എഫ് മണ്ഡലമാണ്. പക്ഷേ പ്രിയങ്കയല്ലായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഒരു പക്ഷേ സാഹചര്യങ്ങൾ മാറിയേനെ. അട്ടിമറിയില്ലെങ്കിൽ പോലും ചില പ്രതിസന്ധികളുണ്ട് തീർത്തേനെ. എന്നാണെങ്കിൽ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് വണ്ടൂരിലെ പൊതുജനങ്ങളാണ്. ഇവിടെ ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ട്, ഒപ്പം സാധാരണക്കാരുടെ പൊതുജനങ്ങളുണ്ട്. നമ്മളിപ്പോൾ ആദ്യം ചേരുന്നത് ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം കൂടിയായ എ പി സി അംഗം കൂടിയായ ശ്രീ അജ്മലാണ്. ഇപ്പോൾ അജ്മൽ, രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത് മുതൽ പല വേദികളിലും രാഹുലിൻ്റെ കൂടെ വേദി പങ്കിട്ട ഒരാളാണ് അജ്മല്. അജ്മലിൻ്റെ പല പരിപാടികളും ഉദ്ഘാടനം ചെയ്തതൊക്കെ രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ അദ്ദേഹം വയനാട് വിട്ട് റായ്ബറേലിയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം നിരാശയാണ് വരിക. പക്ഷേ പകരം വരുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ കാണുന്നത്? രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിനൊരു പ്രയാസമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം വന്ന ഇന്ത്യയിലുണ്ടായ രാഷ്ട്രീയ സാഹചര്യം, അത് ഉത്തർപ്രദേശിലെ സീറ്റ് റായ്ബറേലി അദ്ദേഹം നിലനിർത്തണമെന്ന് വയനാട്ടിലെ ജനങ്ങളടക്കം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്ര വലിയൊരു മുന്നേറ്റം ഇന്ത്യ മുന്നണി രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാക്കി. രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞാൽ ആര് എന്നുള്ളത് ഒരു ആശങ്ക യു ഡി എഫ് പ്രവർത്തകരുടെയിലും അതുപോലെ തന്നെ വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലുടനീളം കോൺഗ്രസ് സ്വീകരിച്ച അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി സ്വീകരിച്ച അപ്രതീക്ഷിതമായ പല തീരുമാനങ്ങൾ പോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിയുടെ പേര് മുന്നോട്ട് വെച്ചതോടുകൂടി വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ, വോട്ടർമാർ പൊതുവെ വളരെ സ്വീകാര്യതയോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടിയാണ്
ആ ഒരു തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കുന്നത്. കാരണം പ്രിയങ്കാ ഗാന്ധിയുടെ ആദ്യ മത്സരം പാർലമെന്ററി രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞ് മാറി നിന്ന പ്രിയങ്കാ ഗാന്ധി ആദ്യമായി ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ വയനാടിന്റെ ശബ്ദമാകുന്നു എന്ന് ഈ വയനാട്ടിലെ ജനങ്ങൾ അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നലെ ആ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി പല മേഖലകളിൽ നിന്നും യു ഡി എഫ് പ്രവർത്തകർ മാത്രമല്ല വയനാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്നത് വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ടാണ്. കാരണം പ്രിയങ്കാ ഗാന്ധിയെ പോലെ ഇന്ദിരാഗാന്ധിയെ അനുസ്മരിപ്പിക്കുന്ന പ്രസംഗങ്ങളും അതുപോലെ തന്നെ അവരുടേതായ ആ ഒരു ശൈലിയും ഒക്കെ സ്വീകരിക്കുന്ന പ്രിയങ്കാ ഗാന്ധി വരുന്നത് വയനാട്ടിൽ എന്തുകൊണ്ടും അത് ജനങ്ങൾ അംഗീകരിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിലേക്ക് വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥിനെ തന്നെയാണ് ഞങ്ങൾക്ക് വയനാട്ടിലേക്ക് ഞങ്ങളെ പാർട്ടി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ്. ചെറുതായിട്ടുണ്ട്, എന്നാലും ഉത്തരേന്ത്യയിൽ നല്ല ഇളക്കം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അതുപോലെ പ്രിയങ്ക ഇവിടെ വന്നാല് നമ്മളെ ഈ കേരളത്തിലോ ഉടനീളം, കേരളത്തിൽ നല്ല നമ്മളെ എല്ലാ ഭാഗത്തും ചലനം ഉണ്ടാക്കാൻ കഴിയും. അതിന് പറ്റിയ ഒരു വ്യക്തിത്വമാണ് പ്രിയങ്കാ ഗാന്ധി. അതുകൊണ്ട് പ്രിയങ്ക വരുന്നതിൽ അതിയായ സന്തോഷം. പ്രിയങ്കേനെ മുമ്പ് കണ്ടിട്ടുണ്ട് രാഹുൽ? ആ ഉണ്ട്, ഉണ്ട്. പല പ്രാവശ്യം രാഹുലിന്റെ കൂടെ വയനാട് പിന്നെ ഇത് സത്യം എല്ലാ ഇതിലും പിന്നെ വണ്ടൂര് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. സ്ത്രീകളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സ്ത്രീകളെ കാര്യങ്ങള് നിസ്സാരമായ നല്ല പ്രസംഗ ശൈലിയാണ്, എല്ലാം കൊണ്ടും മികച്ച ഒരു സ്ഥാനാർത്ഥി. പ്രിയങ്ക എന്നതിനപ്പുറം ഒരു വനിത ഇവിടെ നിങ്ങളെ പ്രതിനിധിയായിട്ട് ലോക്സഭയിൽ എത്തുന്നതിന് സ്ത്രീകൾക്ക് വനിത എന്ന നിലയിൽ എന്താ തോന്നുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വയനാട് പാർലമെന്റിലേക്ക് പാർലമെന്റ് മെമ്പറായി ഒരു എം പി ആയിട്ടൊരു വനിതേനെ തന്നെ തെരഞ്ഞെടുത്ത് പറഞ്ഞയക്കാൻ ഞങ്ങൾക്ക് കഴിയുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൊത്തം വനിതകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശമാണ്, വളരെ സന്തോഷമാണ്. തീർത്തും ഞങ്ങൾക്കൊരു വനിതാ എം പിനെ തന്നെയാണല്ലോ ഞങ്ങൾക്ക് ഇവിടുന്ന് പറഞ്ഞയക്കാൻ പറ്റുന്നുള്ള സന്തോഷം ഞങ്ങൾക്ക് നെഹ്റു കുടുംബത്തിലാണ്. മാത്രമല്ല ഞങ്ങളെ മണ്ഡലത്തിൽ തന്നെ, ഞങ്ങളെ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ ഞങ്ങൾക്ക് മത്സരിക്കാനും ആദ്യം എത്തുക എന്നുള്ളൊരു സന്തോഷം ഞങ്ങൾക്ക് ഒരു രണ്ടു മൂന്ന് സമയം നഷ്ടം നികത്താൻ പറ്റിയൊരു വ്യക്തിത്വമാണെന്ന് കാണുമ്പോൾ ഓർമ്മ വരും. വളരെ ആവേശത്തോടു കൂടിയാണ് ഓരോ പാർട്ടി പ്രവർത്തകരും ഈ ഒരു തീരുമാനത്തെ ഉൾക്കൊള്ളുന്നത്. പ്രത്യേകിച്ച് ജൂനിയർ ഇന്ദിര എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീമതി പ്രിയങ്കാ ഗാന്ധി. ഈ വാർത്ത കേട്ട ഉടനെ തന്നെ വിദേശത്തു നിന്ന് പോലും പല ആളുകളും വിളിച്ച് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നപ്പോൾ എന്തായിരുന്നു ഈ മണ്ഡലത്തിലെ പ്രതിനിധി? അതുപോലത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ ഒരു പാർട്ടി തീരുമാനത്തെയും ഈ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കാൻ വന്ന തീരുമാനത്തെയും ഞങ്ങൾ ആവേശകരമായിട്ടാണ് സ്വീകരിക്കുന്നത്. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടുകൂടി പ്രിയങ്ക വിജയിച്ചു കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഉത്തരേന്ത്യയിലൊക്കെ പിടിമുറുക്കിയിരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളുടെ വേരറുക്കുന്നതിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി അവിടെ വേണം. അത് ഉൾക്കൊള്ളുന്നവരാണ് വയനാട്ടിലെ പൊതുജനങ്ങളും വോട്ടർമാരും എല്ലാം. വളരെ സന്തോഷത്തോടെ പ്രിയങ്കാജിയെ ഞങ്ങൾ മലയാളത്തിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യും. വയനാട് മണ്ഡലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരെ സത്യത്തിൽ വഞ്ചിച്ചിരിക്കുകയാണ്. കാരണം റായ്ബേലിയിൽ ജയിച്ചാൽ പോലും വയനാട് മണ്ഡലം നിലനിർത്തുമെന്ന് അദ്ദേഹം പല പ്രാവശ്യം ആവർത്തിക്കുകയും വയനാട് മണ്ഡലത്തിലെ ജനങ്ങളെ വോട്ട് തട്ടാൻ വേണ്ടി കാണിച്ച ഒരു തട്ടിപ്പാണെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ സർക്കാരിന് ഭീമമായ ഒരു നഷ്ടം വരുന്ന ഈ നഷ്ടം കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ അവർ വഹിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതുപോലെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി സഖാ ബിനോയ് വിശ്വം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചാൽ പോലും ബി ജെ പിക്കെതിരെ ഞങ്ങൾ ശക്തമായ സ്ഥാനാർത്ഥി നിർത്തി ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആനിരാജയെ പോലെ മുതിർന്നൊരു നേതാവാണ് ഇവിടെ മത്സരിച്ചിരുന്നത്. ഇനി ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ആരെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അത് പാർട്ടിയുടെ ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നതായിരിക്കും. അത് ഞങ്ങൾ ഈ വണ്ടൂർ മണ്ഡലത്തിൽ സി പി എം നിലയിൽ ഞങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാനുള്ള ഇതില്ല. എനിക്കിത് ഒഴിവാക്കാവുന്ന തെരഞ്ഞെടുപ്പായിരുന്നു, ഒഴിവാക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. കാര്യം വയനാട്ടിലെ ജനങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നതും സാമ്പത്തികമായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. പിന്നെ രാഹുൽ ഗാന്ധി മനഃപൂർവ്വം വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം ഇതിനകത്ത് ഞങ്ങൾ കാണുന്നു. അത്രേ അതേ അനാവശ്യമായി അനവസരത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധിയാണ് ഈ തെരഞ്ഞെടുപ്പ്. വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജനങ്ങളോട് പറയേണ്ടിയിരുന്നു,
ഞാൻ രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നു, ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒഴിവാക്കും എന്ന് മുൻകൂട്ടി പറയാനുള്ള ധൈര്യം അന്ന് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ കേരളത്തിലെ ജനങ്ങളെ, വയനാട്ടിലെ ജനങ്ങളെ പ്രത്യേകിച്ചും പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ആ പറ്റിക്കലിനുള്ള ഒരു പിന്നെ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകും. സ്ഥാനാർത്ഥി ആര് എന്നുള്ളതൊന്നുമല്ല വിഷയം, ഇന്ദിരാഗാന്ധിയുടെ ഗോഷ്ഠി കാണിക്കുന്നു എന്നുള്ളതാണോ പാർലമെന്റിൽ ഇരിക്കാനുള്ള യോഗ്യത, അതൊന്നുമല്ല തെരഞ്ഞെടുപ്പിൽ. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കാണുന്നത് ഇത് രാഷ്ട്രീയ സമരമാണ്, രാജ്യം നേരിടുന്ന പ്രശ്നം, വയനാട് മണ്ഡലം നേരിടുന്ന പ്രശ്നം, കേരളത്തിൽ ഇപ്പോൾ പുതുതായി ഉണ്ടായിട്ടുള്ളൊരു പുതിയ സാഹചര്യമുണ്ട്, കോൺഗ്രസ് ക്ഷീണിക്കുകയും കോൺഗ്രസിന്റെ വോട്ട് വലിയ തോതിൽ അത് കോൺഗ്രസിൽ നിന്നുണ്ട് എല്ലാ വിഭാഗത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകുന്നു. അത് കേരളത്തിൽ ഒരു പുതിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു, എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ എതിർക്കേണ്ട ഒരു കാലമാണിത്. ഈ സമയത്ത് ഇവിടെ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പല്ല, ഒരു നല്ല അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തി ബി ജെ പിക്കെതിരായി ജനങ്ങൾ അണിനിരത്തുക എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ചെയ്യാൻ പോകുന്ന അതാണ്. ബി ജെ പി ഉണ്ടാക്കിയേ വച്ചിട്ടുള്ള വിപത്ത്, അവരിനിയും ശക്തിപ്പെട്ടാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിപത്ത്, ആ വിപത്തിനെ ഫലപ്രദമായി തടയുന്നതിന് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം അത് അതുകൊണ്ട് ഇത് സാധ്യമാകും. മലപ്പുറത്തെ, ക്ഷമിക്കണം, വയനാട്ടിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളുമായാണ് സി വി അനുമോദ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്, ക്ഷമിക്കണം, പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ, നേതാക്കൾ വലിയ ആവേശം പങ്കെടുപ്പോൾ മറുഭാഗത്ത് സി പി ഐയുടെ സീറ്റാണല്ലോ വയനാട്, സി പി ഐയുടെ പ്രവർത്തകരും നേതാക്കളുമാണ് സംസാരിച്ചത്. കോൺഗ്രസ് ആണ് ഈ തെരഞ്ഞെടുപ്പിന് കാരണക്കാർ എന്ന് പറയുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ബാധ്യത കൂടി കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ഏതായാലും അനുമോദ് അവിടെ തുടരുക, നമുക്കതിന്റെ വിലയിരുത്തലുകളിലേക്ക് കൂടി ഒന്ന് പോകണം. ആർ കിരൺ ബാബു.